വണ്ടി വെളിച്ചത്തെ ഛിന്ന ഭിന്നമാക്കി കണ്ണുകെട്ടുന്ന പേമാരിയിൽ മരണക്കെണി തീർത്ത രാത്രി. കാലമർന്നത് ദുരന്തത്തിലേക്കുള്ള ആക്സിലറേറ്ററിൽ. പഴക്കം ചെന്ന വാഹനത്തിന്റെ ബ്രേക്കിന് അപകടത്തെ പിടിച്ചു നിർത്താൻ ആവതുണ്ടായില്ല. മഴ നനഞ്ഞ ദേശീയപാതയുടെ മിനുസത്തിലൂടെ തെന്നിത്തെറിച്ച കാർ എതിരെ വന്ന KSRTC ബസ്സിലേക്ക് ഇടിച്ചു കയറുമ്പോൾ എല്ലാവരും നിസ്സഹായരായി. പൊലിഞ്ഞത് 5 ജീവനുകൾ. കോട്ടയം മറ്റക്കര ശ്രീവർഷത്തിൽ ദേവനന്ദൻ, പാലക്കാട് ശേഖരീപുരം ശ്രീവിഹാറിൽ ശ്രീദീപ് വത്സൻ, ആലപ്പുഴ കാവാലത്തെ ആയുഷ് ഷാജി, ലക്ഷദ്വീപ് ആന്ത്രോത്ത് പക്രിച്ചിയപ്പുര PP മുഹമ്മദ് ഇബ്രാഹിം, കണ്ണൂർ വെങ്ങര പാണ്ഡ്യാല വീട്ടിൽ മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ, വണ്ടാനം മെഡിക്കൽ കോളേജിൽ MBBS പഠനം തുടങ്ങിയിട്ട് ദിവസങ്ങളെയായിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് പേരുടെ പ്രതീക്ഷകളിലേക്ക് കൂടിയാണ് മരണം ബ്രേക്കില്ലാതെ കയറിച്ചെന്നത്. ക്യാമ്പസ് ജീവിതത്തിന് 1.5 മാസത്തിന്റെ മാത്രമായുസ്. പല ദേശത്തു നിന്ന് എത്തിയവർക്ക് കൂട്ടുകാരാകാൻ അത് ധാരാളമായിരുന്നു. വൈദ്യപഠനത്തിന്റെ കട്ടി കൂടും മുമ്പുള്ള കലാലയ ജീവിതത്തിന്റെ ആവേശത്തിലായിരുന്നു അവർ. ഞാനിവരുടെ ഫാക്കൾട്ടിയാണ്. അപ്പം ഈ കുട്ടികളിപ്പോൾ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. ക്ലാസ് നടന്നിട്ടിപ്പോൾ ഒരു മാസം 1.5 മാസം ആയിട്ടേ ഉള്ളൂ. ഇപ്പം ഹോസ്റ്റലിലുള്ള കുട്ടികളാണ്. എല്ലാവരും അടിപൊളിയായിരുന്നു. നമ്മൾ ഭയങ്കര കമ്പനി ആയിരുന്നു എല്ലാവരും. ഏറ്റവും പെട്ടെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര ഷോക്കായി. ക്ലാസ് ഉണ്ടായിരുന്നു, 4 മണി വരെ ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പോയത്. പാലക്കാട് ശേഖരീപുരത്തെ ശ്രീവിഹാറിലേക്ക് ശ്രീദീപ് ഇന്നലെ രാത്രി അവസാനമായി വിളിച്ചത് കൂട്ടുകാർക്കൊപ്പം സിനിമയ്ക്ക് പോകുന്നു എന്ന് പറയാനാണ്. കൂട്ടുകാർ 11 പേരുണ്ടായിരുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് നഗരത്തിലെ തിയേറ്ററിൽ സെക്കൻഡ് ഷോയ്ക്ക് പോകാൻ സംഘടിപ്പിച്ചത് 7 പേർക്ക് യാത്ര ചെയ്യാവുന്ന പഴയ ഒരു ടവേര കാർ. സമയം രാത്രി 9:30 ദേശീയപാതയിൽ കളർകോട് ചങ്ങനാശ്ശേരി മുക്ക് ജംഗ്ഷൻ. മുൻപിൽ പോയ വാഹനത്തെ മറികടന്ന് 11 പേരുമായി ടവേര കയറിച്ചെന്നത് ഗുരുവായൂരിൽ നിന്ന് കായംകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിന് മുന്നിലേക്ക്. ആ ക്ഷണനേരം KSRTC കായംകുളം ഡിപ്പോയിലെ ഡ്രൈവർ രാജീവിന്റെ കണ്ണുകളിൽ മായാതെ നിൽക്കുന്നു. 10-20 മീറ്റർ ഉള്ളിൽ ഞാൻ ഈ വണ്ടി കണ്ട്, ഒരു വണ്ടി ഓടി വന്ന് ഓവർടേക്ക് ചെയ്ത കൂട്ടത്തിൽ ഓവർടേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത രീതിയിൽ വലത്തോട്ട് പിടിച്ച വണ്ടി. ആ പിടിച്ച വണ്ടി ഞാൻ ആ വണ്ടി പറയുന്ന കണ്ടുകൊണ്ട് ചവിട്ടി കഴിഞ്ഞപ്പോൾ ഈ വണ്ടി ചവിട്ടി ഞാൻ ഇടത്തോട്ട് ഒതുക്കുകയും ആ പറയുന്ന നിമിഷത്തിനുള്ളിൽ വണ്ടി നമ്മുടെ റോങ് സൈഡിൽ വന്ന വണ്ടി നമ്മുടെ വണ്ടിയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ മാക്സിമം ഇടത്തോട്ട് പിടിച്ചു തന്നെ. പിടിച്ചു കഴിഞ്ഞപ്പോഴും ഈ വണ്ടി നിരങ്ങി നമ്മുടെ വണ്ടിയുടെ അടിക്കോട്ട് അങ്ങ് കയറുക. നമുക്കൊന്ന് ചവിട്ടി നിർത്തി അതിന് തൊട്ടപ്പുറത്തിൽ പോസ്റ്റ് നിന്നിപ്പോൾ എനിക്ക് കൂടുതൽ ഇടത്തോട്ട് പെട്ടിക്കാനും പറ്റാതായിപ്പോയി. വന്ന് പറഞ്ഞ സെക്കൻഡിനുള്ളിൽ വണ്ടി ഇനി വന്ന് എൻ്റെ റൈറ്റ് സൈഡിൽ വന്ന വണ്ടി. ആറ് വേഗത എന്ന് പറഞ്ഞാൽ ഓടി വരുമോ അല്ലെങ്കിൽ തെന്നി വരുമോ വണ്ടി ചെയ്ത് സ്കിഡായി വന്നെ. നമുക്ക് വേഗത എന്ന് പറയാൻ പറ്റില്ല. വണ്ടി സ്ട്രേറ്റ് ഓടി വരുമ്പോൾ നമുക്ക് വേഗത്തിൽ തെന്നിട്ട് നേരെ നമ്മുടെ വണ്ടിയിലെ ഉള്ളിലോട്ട് വന്ന് കയറും. റോഡിൽ നല്ല വെള്ളമായിരുന്നു. റോഡിൽ നിന്ന് പറഞ്ഞാൽ വെള്ളമായ നല്ല രീതിയുണ്ട്. അതാ കൂടുതലും അങ്ങനെ വരാനുള്ള കാരണം അല്ല, അങ്ങനെ വരത്തില്ല. ഇടിയുണ്ടായപ്പോൾ ഈ പറഞ്ഞ പോലെ വണ്ടി അവിടെ നിൽക്കുന്നു. ഈ എല്ലാം ക്ഷണനേരം കൊണ്ട് സംഭവിച്ചതാണ്. ഒന്നും നമുക്ക് പ്രതീക്ഷിതമായിട്ടൊന്നും അല്ല, അപ്രതീക്ഷിതമായി നടന്ന സംഭവമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വണ്ടി വന്ന് ഇടിച്ചു. ഭയങ്കരമായ അതിഭയങ്കരമായ ശബ്ദമാണ് കേട്ടത്. നമുക്ക് നോക്കിയപ്പോൾ കാറ് പോലും കാണാനൊക്കാത്ത രീതിയിലാണ് എന്ന് പറയുമ്പോൾ ഇടിച്ച് വണ്ടിയുടെ ബസ്സിൻ്റെ കീഴിലേക്ക് കയറി കഴിഞ്ഞിരുന്നു. അതിൻ്റെ ആഘാതത്തിൽ ഈ പറഞ്ഞ ഫ്രണ്ട് റോയിലെ ഇരുന്ന 4 റോയിലിരുന്ന ബസ്സിൻ്റെ ആളുകൾക്ക് അവരുടെ പല്ല് പോയിട്ടുണ്ട്, മൂക്ക് പോയിട്ടുണ്ട്, പിന്നെ താടി പോയിട്ടുണ്ട്, പിന്നെ നെറ്റി പൊട്ടിയവരുണ്ട്, കൈക്ക് പ്രശ്നമുള്ളവരുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വലിയ അലമുറയിട്ട് അവർ കരഞ്ഞു. നാട്ടുകാരെ ഓടിക്കൂടി എന്തായാലും നാട്ടുകാരുടെ സപ്പോർട്ടോടുകൂടിയാണ് വണ്ടി അവരെ എടുക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയായിരുന്നു. ഫയർഫോഴ്സ് എത്തിച്ചേർന്നു. ഫയർഫോഴ്സ് വന്ന് കട്ടർ വെച്ച് വെട്ടിപ്പൊളിച്ച് എന്നിട്ട് ഒക്കഞ്ഞിട്ട് വടം കൊണ്ട് അതിൻ്റെ ഡോറ് വലിച്ച് മാറ്റിയാണ് നാട്ടുകാരുടെ സപ്പോർട്ടോടുകൂടി. അങ്ങനെയാണ് ആളുകളെ പുറത്തെടുത്തത് പോലും. ൾ
ഇടിയുടെ ആഘാതത്തിൽ വാഹനം പൂർണ്ണമായി തകർന്നു. മുൻ സീറ്റുകളിലിരുന്ന രണ്ടു പേർക്ക് തൽക്ഷണം മരണം. ചളുങ്ങി ചതഞ്ഞ് വാഹനം ബസ്സിനടിയിൽ നിന്ന് പുറത്തെടുക്കാൻ നന്നേ പാടുപെട്ടു. കുടുങ്ങിക്കിടന്ന വിദ്യാർത്ഥികളെ പുറത്തെടുത്തത് കാർ വെട്ടിപ്പൊളിച്ച്. വണ്ടി ഇടിച്ച് മൊത്തം ജാമായി പോയി. എന്നുവെച്ചാൽ ശരിക്കും പറഞ്ഞാൽ പിള്ളേരെ എടുക്കുമ്പോഴേക്കും അഞ്ചു പേർക്ക് ശരിക്കും പറഞ്ഞാൽ ബോധമില്ല. ആ ഫ്രണ്ടിൽ ഇരുന്ന രണ്ടുപേർ ആ സ്പോട്ടിൽ തന്നെ മരിച്ചെന്നാണ് പറയുന്നത്. ബാക്കിലുള്ള രണ്ട് കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ ബോധം. ഡ്രൈവർക്ക് വലിയ കുഴപ്പമില്ല. വണ്ടി ജാമായിരിക്കായിരുന്നു. നമ്മൾ സീറ്റ് ബെൽറ്റ് കട്ട് ചെയ്താണ് പുള്ളിയെ പുറത്തെടുത്തത്. അപ്പോൾ ഈ ബസ്സും കാറും കൂടെ ജാമായി ലോക്കായി കിടക്കുകയായിരുന്നു. പിന്നെ ബസ് ഞാൻ തന്നെ അതിൻ്റെ ബസ്സിൽ കയറി ന്യൂട്രലാക്കിയിട്ട് നാട്ടുകാരും ഇവിടെയുള്ള ആൾക്കാരെല്ലാം കൂടെ തള്ളി ബാക്കിലോട്ട് എടുത്തു കഴിഞ്ഞിട്ടാണ് ഓരോ കുട്ടികളെയും പുറത്തോട്ട് എടുത്തത്. ആ സമയത്ത് തന്നെ ഫയർഫോഴ്സ് വന്ന് അവരും കൂടെ വന്നുകൊണ്ട് മാത്രം ഇത്രയും പെട്ടെന്ന് ആ കുട്ടികളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റി. ഒന്നിനു പിറകെ ഒന്നായി മരണത്തിന്റെ വാർത്ത കേരളത്തിന്റെ ഉറക്കം കെടുത്തി. ഇന്നത്തെ പുലരി അഗാധമായ ദുഃഖത്തിൻ്റെതായി. നാളെ ഡോക്ടറായി വരുമെന്ന് കരുതിയ അഞ്ചു പേർ തിരിച്ചെത്തുന്നത് ചേതനയറ്റാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ വീടും നാടും തേങ്ങി. പാലക്കാട് ഭാരത് മാതാ സ്കൂൾ അധ്യാപകനായ ശേഖരീപുരം സ്വദേശി വത്സന്റെയും അഭിഭാഷകയായ ബിന്ദുവിന്റെയും ഏക മകനാണ് ശ്രീദീപ്. പഠനത്തിനൊപ്പം കായികരംഗത്തും ശ്രീദീപമായി തിളങ്ങി. സംസ്ഥാന ഹേർഡിൽസ് താരം. കുടുംബം വളരെ കാലോട്ട് ഇദ്ദേഹം ഈ മരിച്ച പയ്യന്റെ മുത്തച്ഛനൊക്കെ ആയിട്ട് വളരെ തൊട്ടടുത്തവളാണ്. നല്ല പരിചയമുണ്ട് അച്ഛനോട്ടും അമ്മയായിട്ടും എല്ലാം. എൻട്രൻസിൽ രണ്ടാം ശ്രമത്തിലൂടെയാണ് ശ്രീദീപ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ MBBSന് പ്രവേശനം നേടിയത്. ഇന്ന് വൈകിട്ട് 4:50 ശ്രീദീപിന്റെ മൃതദേഹം ശേഖരീപുരത്തെ വീട്ടിലേക്ക് എത്തിച്ചത്. അതിവൈകാരികമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു ആ വീട്ടിൽ രാവിലെ മുതൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്നലെ രാത്രിയോടുകൂടി വിയോഗ വാർത്ത പാലക്കാടിനെ ശേഖരീപുരത്തെ തേടിയെത്തിയിരുന്നെങ്കിലും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും അയൽവാസികളൊന്നും ഈ വിവരം ഉൾക്കൊള്ളാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. കാരണം അത്രമേ അവരൊക്കെയായി അടുത്ത ബന്ധം വെച്ച് പുലർത്തിയിരുന്ന 20-കാരനായിരുന്നു ശ്രീദീപ്. അച്ഛൻ്റെയും മകൻ്റെയും ഒറ്റ മകനാണ്. കാണിക്കമാതാ സ്കൂളിലെ മികച്ച വിദ്യാർത്ഥിയായിരുന്നു ശ്രീദീപ്. അധ്യാപകർക്കെല്ലാം തന്നെ വളരെ നല്ല അഭിപ്രായമായിരുന്നു ശ്രീദീപിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. ഹഡിൽസ് താരമായിരുന്നു. നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയി ആയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അധ്യാപകർക്കെല്ലാം തന്നെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കെല്ലാം തന്നെ വളരെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനായിരുന്നു ശ്രീദീപ്. ശ്രീദീപിന്റെ വിയോഗം ഉൾക്കൊള്ളാൻ ഈ നാടിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് 4:50 മൃതദേഹം ജില്ലയിലേക്ക് എത്തിച്ചത്, പാലക്കാട്ടേക്ക് എത്തിച്ചത്. അപ്പോൾ ജനപ്രതിനിധികളടക്കം ഈ വീട്ടിലുണ്ടായിരുന്നു. ഏതാണ്ട് അരമണിക്കൂറിലധികം, അതായത് ഏതാണ്ട് ഒരു 45 മിനിറ്റ് മാത്രം നീണ്ടു നിന്ന പൊതുദർശനമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ അവിടെ എത്തിച്ചേർന്നിരുന്നു. തുടർന്ന് ചന്ദ്രനഗർ ശ്മശാനത്തിലേക്കാണ് മൃതദേഹം കൊണ്ടുപോയത്. ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ചെറിയ കുട്ടികളടക്കം, അതായത് ശ്രീദീപിനൊപ്പം പഠിച്ചും കളിച്ചും വളർന്ന കുട്ടികളടക്കം അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ഈ വീട്ടിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ചയായിരുന്നു. തുടർന്ന് ചന്ദ്രനഗറിലെ വൈദ്യുത ശ്മശാനത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോവുകയും അവിടെ വെച്ചാണ് സംസ്കാര ചടങ്ങുകളടക്കം നടന്നത്. ദേവനന്ദന്റെ ശൂന്യതയിൽ മൂകമാണ് ശ്രീവർഷം വീട്. കോട്ടയം സ്വദേശികളായ കുടുംബം 12 വർഷം മുൻപാണ് മലപ്പുറം കോട്ടയ്ക്കലിലെത്തിയത്. അവർ ജോലിക്കാ പോയി കഴിഞ്ഞ കല്യാണം കഴിച്ചത്.
അത് കഴിഞ്ഞാണ് പിള്ളേരുണ്ടായി. പിള്ളേരെ അവിടെ പഠിച്ചു, പിന്നെ അവിടെ പഠിച്ചു. ആ പിള്ളേർക്കെല്ലാം എന്നോടാണ് എല്ലാവരും പഠിക്കുന്നു. അതിൽ എല്ലാ രണ്ട് പേരും രണ്ട് വർഷം ലാഭിക്കാൻ വേണ്ടി രണ്ട് പ്രീ ഡിഗ്രി നീറ്റും കൂടെ ഒന്നിച്ച് പഠിച്ചു എഴുതുക രണ്ടുപേരും. വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്ര മകന്റെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാനാകണമെന്ന് അവർ ആഗ്രഹിച്ചു. പക്ഷേ മുത്തശ്ശനും മുത്തശ്ശിയും താമസിക്കുന്ന കോട്ടയം മറ്റക്കരയിലുള്ള തറവാട്ട് വീട്ടിലാണ് ദേവനന്ദന് ചിതയൊരുങ്ങുന്നത്. രണ്ടു മണിയോടുകൂടി വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നും മൃതശരീരം ഇവിടേക്ക് കൊണ്ടുവന്നു. നിരവധി പേരാണ് മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി അപ്പോൾ മുതൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം കോട്ടയ്ക്കലിലാണ് ദേവനന്ദൻ്റെ അച്ഛനും അമ്മയും ജോലി ചെയ്യുന്നത്. ഏകദേശം 20 വർഷമായി ദേവനന്ദൻ്റെ അച്ഛനായ ബിനു അവിടെ അധ്യാപകനായി ജോലി ചെയ്യുകയാണ്. അമ്മ രഞ്ജിമോള് GST വകുപ്പിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലവും പഠനവുമെല്ലാം അവിടെയായിരുന്നു. ചേട്ടൻ ദേവദത്തുണ്ട്. അദ്ദേഹം 3ാം വർഷ MBBS വിദ്യാർത്ഥിയാണ്. പോണ്ടിച്ചേരിയിലാണ് ഉള്ളത്. ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ അവിടെ നിന്നും ഈ തറവാട്ട് വീട്ടിലേക്ക് പുറപ്പെട്ടു. ഏകദേശം 3 മണിയോടുകൂടി തന്നെ ദേവദത്തും ഇവിടെ എത്തിയിരുന്നു. എന്തായാലും ചേട്ടൻ്റെ ഈ പാത പിന്തുടർന്നുകൊണ്ടാണ് അനിയനും ഈ MBBS പഠനത്തിലേക്ക് എത്തുന്നത്. മികച്ച രീതിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളായിരുന്നു. 10ാം ക്ലാസ് വരെ മികച്ച രീതിയിൽ പഠിച്ചു. അതിനുശേഷം എൻട്രൻസും എല്ലാം മികച്ച മാർക്കോടുകൂടി വിജയിക്കാൻ ഈ രണ്ട് വിദ്യാർത്ഥികൾക്കും സാധിച്ചു. ഓണക്കാലത്താണ് സാധാരണ ഈ മറ്റക്കരയിലെ വീട്ടിലേക്ക് അവർ എത്താറുള്ളത്. അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടിയാണ് എത്താറുള്ളത്. 2 മാസം മുമ്പ് ഇവിടെ നിന്നും MBBSന് ചേരുന്നതിന് വേണ്ടി പോയതിന് മുമ്പ് ഇവിടെ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഓണക്കാലത്താണ് ആ ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി അവസാനമായി കുടുംബമായി അവരെല്ലാവരും കൂടി ഇവിടേക്ക് എത്തിയതെന്നാണ് മുത്തശ്ശനും മുത്തശ്ശിയുമെല്ലാം നമ്മളിവിടെ എത്തിയപ്പോൾ നമ്മളോട് പറഞ്ഞത്. PP മുഹമ്മദ് ഇബ്രാഹിമിന്റെ വിയോഗ വാർത്ത ആന്ത്രോത്ത് ദ്വീപിനെ ആകെ സങ്കടക്കടലിൽ ആഴ്ത്തിയിരിക്കുകയാണ്. 98% മാർക്കോടെ ആദ്യ അവസരത്തിൽ തന്നെ എൻട്രൻസ് പാസ്സായി. നാടിന്റെ ആകെ പ്രതീക്ഷകളോടെയാണ് കപ്പൽ കയറിയത്. അത് ന്യൂസിൽ വന്നപ്പോഴാണ് അറിഞ്ഞത് വിവരം. ഇങ്ങനെ ഒരു ഞാൻ കൊച്ചിയിലുണ്ടായിരുന്നു. എന്റെ പരിപാടി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ആംബുലൻസിൽ കൊണ്ടുപോകും. മുഹമ്മദ് ഇബ്രാഹിമിന് ഇനി സ്വന്തം മണ്ണിലേക്ക് മടക്കമില്ല. ഖബർ, എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദ് ഖബറിസ്ഥാൻ. മികച്ചൊരു വിദ്യാർത്ഥി, നാടിൻ്റെ ഭാവി ഡോക്ടർ, അങ്ങനെ നിരവധി പ്രതീക്ഷകളുമായിട്ടാണ് മുഹമ്മദ് ഇബ്രാഹിം എന്ന 19-കാരൻ 3 മാസം മുമ്പ് ലക്ഷദ്വീപിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയത്. +1 +2 പഠനകാലം തൊട്ടേ മുഹമ്മദ് ഇബ്രാഹിം കേരളത്തിലുണ്ടായിരുന്നു. മലപ്പുറത്തായിരുന്നു ഹയർ സെക്കൻഡറി പഠനം. 98% മാർക്കോടെ +2 പാസ്സായി. ആദ്യ ശ്രമത്തിൽ തന്നെ മെഡിക്കൽ എൻട്രൻസിൽ മെരിറ്റിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടി. ഡോക്ടറായി തിരികെ ദ്വീപിലേക്ക് എത്തുമെന്ന പ്രതീക്ഷകളെയാണ് ഇന്നലെ വൈകുന്നേരമുണ്ടായ അപകടം ഇല്ലാതാക്കിയത്. ദ്വീപിൽ നിന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വൈദ്യശാസ്ത്ര പഠനത്തിനായി എത്തിയ നിരവധി വിദ്യാർത്ഥികളും പള്ളിയിലേക്ക് എത്തിയിരുന്നു. ചടങ്ങുകൾ പൂർത്തിയാക്കി എല്ലാവരും മടങ്ങുമ്പോഴും മുഹമ്മദ് ഇബ്രാഹിം എന്ന 19-വയസ്സുകാരൻ ഇല്ലാതായതിൻ്റെ വേദനയാണ് ലക്ഷദ്വീപിൽ നിന്നെത്തിയ ഓരോരുത്തരും പങ്കുവച്ചത്. ആലപ്പുഴ കാവാലം നെല്ലൂർ ഷാജിയുടെയും ഉഷയുടെയും മകനാണ് ആയുഷ്. കുടുംബം നാളുകളായി ഇൻഡോറിൽ സ്ഥിരതാമസക്കാരാണ്. ഉഷ ഇൻഡോറിൽ നേഴ്സായും ഷാജി അക്കൗണ്ടന്റായും ജോലി ചെയ്യുന്നു. മകന്റെ വിയോഗ വാർത്ത കുടുംബത്തെ ആകെ ഉലച്ചു. ഈ വീട്ടിലാണ് ആയുഷ് ഷാജി എന്ന ചെറുപ്പക്കാരൻ്റെ മൃതദേഹമുള്ളത്. ഒരുപാട് വേദനകളോടെയായിരുന്നു ഈ വീട്ടിലേക്ക് ആ മൃതദേഹം കൊണ്ടുവന്ന സമയത്ത് ആളുകൾ കണ്ണീർ വാർത്തത്.
അലമുറിയിട്ട് കരയുന്ന ബന്ധുക്കൾ. മൃതദേഹം കൊണ്ടുവരുമ്പോൾ അച്ഛനമ്മമാർ ഉണ്ടായിരുന്നില്ല. അച്ഛനമ്മമാർ തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴും ആ കുടുംബം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല തൻ്റെ പൊന്നോമനയുടെ ജീവൻ പൊലിഞ്ഞെന്ന്. കളർകാട് ഒരു വാഹനാപകടം നടന്നു, മകൻ ഐ സിയുലാണ് എന്ന് മാത്രമായിരുന്നു അച്ഛനമ്മമാരോട് ആ ഒരു ഘട്ടത്തിൽ അവിടെ ബന്ധുക്കളെല്ലാവരും തന്നെ പറഞ്ഞിരുന്നത്. എന്തുവന്നാലും ഈ ഗ്രാമം, കാവാലം എന്ന ഗ്രാമം, വളരെ ചരിത്രപ്രസിദ്ധമായ ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൽ നിന്ന് ഒരു ഡോക്ടർ, ഈ ഗ്രാമത്തുകാരനായി തന്നെ അറിയപ്പെടാൻ, ഈ നാട്ടുകാരനായി തന്നെ അറിയപ്പെടാൻ ആഗ്രഹിച്ച ആളാണ് ഷാജി എന്ന നെല്ലൂർ വീട്ടിലെ കുടുംബാംഗം. നെല്ലൂർ കുടുംബ വീടാണ് ഈ പുറകിലുള്ളത്. എന്തായാലും ഈ നാട്ടിലേക്ക് സ്ഥിരമായി വന്നു പോകാറുണ്ട്. എല്ലാ വർഷവും ലീവിന് ഷാജിയും കുടുംബവും വന്നു പോകാറുണ്ട്. ആയുഷാജി ആകട്ടെ 9ാം ക്ലാസ് മുതൽ പഠിച്ചത് കോട്ടയത്താണ്. അമ്മ വീട് കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിൽ നിന്ന് ആ സ്കൂളിൽ പഠിച്ച് അവിടെയും നിരവധി സുഹൃത്തുക്കളുണ്ട്. മിടുക്കനായിരുന്നു പഠിക്കാൻ. പഠനകാലത്ത് തന്നെ തനിക്കൊരു ഡോക്ടറാകണമെന്ന് അധ്യാപകരോടും കൂട്ടുകാരോടും കൂട്ടുകാരുടെ വീട്ടുകാരോടൊക്കെ സംസാരിച്ചിരുന്നു. നമ്മൾ അല്പസമയം മുൻപ് വന്ന സമയത്തും അവരുടെ ബന്ധുക്കളെല്ലാവരും, വീട്ടുകാർ, ഈ കുടുംബക്കാരും അതുപോലെ തന്നെ ആയുഷാജിയുടെ സുഹൃത്തുക്കളുടെ ബന്ധുക്കളും അമ്മമാരുമൊക്കെ ഇവിടെ വന്ന് പൊട്ടിക്കരയുന്ന ഒരു കാഴ്ച കണ്ണീരേൽപ്പിക്കുന്നതായിരുന്നു. രണ്ടു മാസം മുൻപാണ് കണ്ണൂരിൽ അബ്ദുൾ ജബ്ബാറിന്റെ കുടുംബം പുതിയ വീട് വച്ചത്. ഏറെ ആശിച്ചുവെച്ച വീട്ടിലേക്ക് ചിരിയോടെ കയറി വരാൻ ഇനി അബ്ദുൾ ജബ്ബാറില്ല. കണ്ണൂർ മാട്ടൂൽ നോർത്തിലെ മുഹമ്മദ് അബ്ദുൾ ജബ്ബാറിന്റെ അപ്രതീക്ഷിതമായ അകാലത്തിലുള്ള വിയോഗം ഇനിയും ഉൾക്കൊള്ളാൻ കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും കഴിഞ്ഞിട്ടില്ല. മിടുക്കനായ ഒരു വിദ്യാർത്ഥിയും പ്ലസ് ടു അടക്കം സ്കൂളിംഗിന്റെ സിംഹഭാഗവും ചെലവഴിച്ചത് വിദേശത്താണ്. അതായത് ഗൾഫിലാണ്. പിതാവ് സൗദിയിൽ പ്രവാസിയാണ്. സിംഹഭാഗവും അവിടെ ചെലവഴിച്ചു. അതിനുശേഷം എൻട്രൻസ് എഴുതി പ്രവേശനം, മെഡിക്കൽ പ്രവേശനം കിട്ടുന്നു. പിന്നീടാണ് പഠനത്തിന് വേണ്ടി നാട്ടിലേക്ക് എത്തുന്നത്. മാട്ടൂലിലാണ് ഇപ്പോൾ 2 മാസം മുൻപ് പുതിയ വീടൊക്കെ വെച്ച് കുടുംബം അങ്ങോട്ടേക്ക് താമസം മാറ്റിയിരുന്നു. അവിടെ നടന്ന ചടങ്ങുകളിലൊക്കെ വീട്ടിലേക്കുള്ള ഗൃഹപ്രവേശ ചടങ്ങുകളുടെ സന്തോഷമൊക്കെ പങ്കുവെച്ചാണ് ആലപ്പുഴയിലേക്ക് പോയത്. അതിനുശേഷം ഒരു തവണ കൂടി വന്നിരുന്നു. 2 ആഴ്ച മുൻപ് ഒരു തവണ കൂടിയും വന്നിരുന്നു. കുടുംബാംഗങ്ങളും നാട്ടുകാരും ഒക്കെയായി സമയം ചിലവഴിച്ചതിന് ശേഷമാണ് മടങ്ങിയത്. അബ്ദുൾ ജബ്ബാർ ഫാസില ദമ്പതികളുടെ മകനാണ്. മിടുക്കനായ ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് വിനയത്തോടുകൂടി ഇടപെടുന്ന സൗമ്യനായ, നല്ല മിടുക്കനായ, ഏറെ പ്രതീക്ഷ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, നാടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയാണ്. രാത്രിയിൽ വളരെ വൈകിയാണ് കുടുംബം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ആദ്യം അപകടത്തിൽ പരിക്കേറ്റു എന്നത് മനസ്സിലാക്കി, പക്ഷേ പിന്നീട് അതൊരു ദുരന്തമായി പര്യവസാനിക്കുന്നു. 3 സഹോദരങ്ങളുണ്ട് മുഹമ്മദിന്. അവരും വലിയ തോതിൽ ഈ വിയോഗം അറിഞ്ഞത് മുതൽ ഉള്ള ഹൃദയവേദനയിലും ദുഃഖത്തിലുമൊക്കെയാണ്. കരഞ്ഞു തളരുന്ന ബന്ധുക്കളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഉരുകുകയാണ് നാട്ടുകാരും സുഹൃത്തുക്കളും. വളരെ നന്നായി പഠിക്കാൻ കഴിയുന്ന, സ്വന്തമായി പഠിച്ച് മെറിറ്റോടുകൂടി സീറ്റ് നേടിയിട്ടുള്ളൊരു കുട്ടിയാണ്. ആ രൂപത്തിൽ, നല്ല രൂപത്തിൽ മുന്നോട്ട് വന്ന ഒരു കുട്ടിയുടെ ഒരു ഇഷ്ടപ്പെടുന്ന ഒരു വിനയമുള്ള ഒരു കുട്ടിയുടെ മരണമാണ്. അതുകൊണ്ട് തന്നെ വലിയ ഞെട്ടലാണല്ലോ. നിരത്തിൽ പടർന്ന ചോരയ്ക്ക്, നിലയ്ക്കാത്ത വിലാപങ്ങൾക്ക് ആരാണ് ഉത്തരം പറയേണ്ടത്? ദുരന്തത്തിലേക്ക് നയിച്ചത് നിർത്താതെ പെയ്ത മഴ മാത്രമോ? ആലപ്പുഴ വളഞ്ഞവഴി സ്വദേശി ഷാമിൽ ഖാന്റെ ഉടമസ്ഥതയിലുള്ളതാണ് തകർന്ന ടവേര. വാഹനം വാടകയ്ക്ക് നൽകാൻ അനുമതിയുണ്ടായിരുന്നില്ല. 13 വർഷത്തിന്റെ പഴക്കം വാഹനത്തിന്റെ ബോഡിയെയും മറ്റു യന്ത്രഭാഗങ്ങളെയും ബാധിച്ചിരുന്നു. വരവീണ ചില്ല് രാത്രിമഴയിലെ കാഴ്ച കൂടുതൽ അവ്യക്തമാക്കിയിട്ടുണ്ടാകണം. വാഹനത്തിന് ABSO എയർബാഗോ ഇല്ല. വിദ്യാർത്ഥികൾക്ക് കാർ വാടകയ്ക്ക് നൽകിയതല്ല എന്നാണ് വാഹനയുടമ ഷാമിൽ ഖാൻ പറയുന്നത്. എൻ്റെ വണ്ടിയാണ്. അതെ അതെ, മുഹമ്മദ് ജബ്ബാർ. മുഹമ്മദ് ജബ്ബാർ കണ്ട് പരിചയപ്പെട്ടതാണ്. എൻ്റെ സ്വന്തം വണ്ടിയാണ്. കൊടുക്കാറില്ല? ഇല്ല, റെന്റിന് കൊടുക്കുന്നവരുടെയും ഇല്ല. എൻ്റെ അടുത്ത് പറഞ്ഞാൽ അത്യാവശ്യമായിട്ടൊന്ന് സിനിമയ്ക്ക് പോകണം, അവധി ആയതുകൊണ്ട് ഒരു ചാൻസ് കിട്ടിയതായിരിക്കും ആ വണ്ടിയൊന്ന് പോവാം, ഞാൻ ആവശ്യത്തിനുള്ള ഡീസൽ അടിച്ചോളാം,
എന്ന് പറഞ്ഞ എന്റെ ആ വണ്ടി എടുത്തു പോയതാ. 19 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിക്ക് ഡ്രൈവിംഗിൽ അത്രയൊന്നും പരിചയമുണ്ടാകാൻ ഇടയില്ല. എന്തോ മുന്നിൽ കണ്ട് വാഹനം വെട്ടിക്കുകയായിരുന്നു എന്നാണ് ഡ്രൈവർ പറഞ്ഞത്. കാർ 90 ഡിഗ്രി തിരിഞ്ഞാണ് ബസ്സിലിടിച്ചത്. ബസ്സുമായി ഇടിച്ച ഭാഗത്തിന്റെ മറുവശത്തായതിനാലാണ് കാറിന്റെ ഡ്രൈവർ സുരക്ഷിതനായത്. ഓവർലോഡും അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. വിശദമായ അന്വേഷണത്തിന് കളക്ടർ RTO നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാടകയ്ക്ക് നൽകിയെന്ന് പറയുന്ന ബസ്സിന്റെ ഉടമസ്ഥനെ നേരിൽ ഹാജരാകാനായിട്ട് പിന്നെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മുഖാന്തരം ഹാജരാകാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നേരിട്ട് ഹാജരാകും. നേരിട്ട് ഹാജരായതിനു ശേഷം അയാളുടെ മൊഴിയെടുക്കും. മൊഴിയെടുത്തതിന് ശേഷം മാത്രമാണ് അയാൾക്കെതിരെ നടപടി എന്താണ് സാധ്യത എന്ന് പരിശോധിക്കണം. നിയമത്തിനകത്ത് ഇയാൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിയമവിരുദ്ധമാണ്. ഓവർ സ്പീഡിനുള്ള സാധ്യതയുള്ള സ്ഥലമല്ല ഇത്. അതിനുള്ളൊരു സാധ്യതയല്ല, അതിനുള്ള സമയമല്ലല്ലോ. വെതറാണ് ബേസിക് ആയിട്ടുള്ള ഇഷ്യൂ എനിക്ക് തോന്നുന്നത്. വെതറാണ് ഈ ഒരു വെതറിൽ കാണാനുള്ള ഒരു ബുദ്ധിമുട്ടും, പിന്നെ ഒരു പക്ഷേ ബ്രേക്ക് ജോട്ടിയ സമയത്ത് സ്കിഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ക്യാബ് എന്ന് പറഞ്ഞ ഫെസിലിറ്റിയാണ് നമുക്ക് സ്റ്റേറ്റിലുള്ളത്. റെന്റ് എ ക്യാബ് ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്ന് വാഹനം എടുക്കുക ഉപയോഗിക്കാൻ ചെയ്യാൻ നിയമമുണ്ട്. പക്ഷേ ഇതങ്ങനല്ല, ഇത് അൺഓതറൈസ്ഡ് ആയിട്ട് ഒരാൾ സ്വകാര്യ വണ്ടി വാങ്ങിച്ചിട്ട് ഇഷ്ടം പോലെ ചെയ്തിരിക്കുകയാണ്. അത് അതിനുവേണ്ടി ഞങ്ങൾ ഡ്രൈവ്സ് നടത്തുന്നുണ്ട്, അത് നിർത്തണം. കാരണങ്ങൾ കണ്ടുപിടിച്ചതുകൊണ്ടോ ശിക്ഷാ നടപടി കൊണ്ടോ നികത്താനാകുന്നതല്ല ഈ നഷ്ടം. എങ്കിലും ഇനിയൊരു ജീവൻ ഇങ്ങനെ പൊലിയാതിരിക്കാനുള്ള ജാഗ്രതയുണ്ടാകണം. അപകടത്തിൽ പരുക്കേറ്റ് 6 പേർ ചികിത്സയിലാണ്. അവരുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ. പരിക്കേറ്റ് ചികിത്സയിലുള്ളവരിൽ ഒരാളുടെ നില വളരെ ക്രിട്ടിക്കലാണ്. 2 പേര് ക്രിട്ടിക്കലാണ്. അതിൽ ഒരാളുടെ നില വളരെ മോശമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ മെഡിക്കൽ ബോർഡ് പ്രത്യേകമായിട്ട് ചേരുന്നുണ്ട്. ആ മെഡിക്കൽ ബോർഡ് സാധ്യമായിട്ടുള്ള എല്ലാ ചികിത്സകളും നൽകണമെന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കൂടി മെഡിക്കൽ ബോർഡ് പരിശോധിക്കും. മെച്ചപ്പെട്ട ചികിത്സ കൊടുക്കുന്നതിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. പ്രത്യേകമായി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അടിയന്തരമായ സർജറി ആവശ്യമായിരുന്നു. ഇന്നലെ പുലർച്ചെ തന്നെ ആ സർജറി എല്ലാം പൂർത്തിയാക്കി. ആ ഡോക്ടർമാരോട് ഞാൻ വീണ്ടും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ കൊടുക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്.